2020 ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ. കോടിയേരി ബാലകൃഷ്ണന്റെ രാജി പാർട്ടി വിഷയമാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. പ്രിൻസിപ്പൽ സെക്രട്ടറി എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലായിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി കോടിയേരിയുടെ പാത പിന്തുടരുന്നില്ല? ധാർമ്മികതയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കുകയാണ് വേണ്ടതെന്നും വി മുരളീധരൻ ആവശ്യപ്പെട്ടു. കോടിയേരി സ്ഥാനമൊഴിയുന്നത് പാർട്ടി കാര്യമാണ്. കാരണം ആര് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആവണം എന്നുള്ളതിനെ സംബന്ധിച്ച് ആ പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത്. ജനങ്ങളുടെ ഇക്കാര്യത്തിൽ ഏറ്റവും ജനങ്ങൾ നോക്കുന്നത് ജനങ്ങളെ ഭരിക്കുന്ന ആൾ ആരായിരിക്കണം എന്നുള്ളതാണ്. കോടിയേരി സ്ഥാനമൊഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ മകൻ ഉൾപ്പെട്ടിട്ടുള്ള കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനേക്കാൾ ബന്ധമുള്ള മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, ആ പ്രിൻസിപ്പൽ സെക്രട്ടറി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കസ്റ്റഡിയിലായിട്ടും വളരെ ഗുരുതരമായിട്ടുള്ള കേസുകൾ, ആരോപണങ്ങൾ, അങ്ങനെയുള്ള കുറ്റങ്ങൾ ചെയ്തതായിട്ട് ആരോപണം ഉയർന്നു വന്നിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി കോടിയേരി പിന്തുടർന്ന അതേ നിലപാട് എടുക്കുന്നില്ല എന്നുള്ളതാണ് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം. അതുകൊണ്ട് ഇതൊരു വ്യക്തിയെടുക്കുന്ന സമീപനമാകുന്നതിന് പകരം ധാർമ്മികത എന്നുള്ളത്, രാഷ്ട്രീയ മര്യാദ എന്നുള്ളത് അല്പമെങ്കിലും ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഇതേ സമീപനം സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനത്. സംസ്ഥാന സർക്കാർ UDF നേതാക്കളോട് പ്രതികാരം ചെയ്യുന്നുവെന്ന് PK കുഞ്ഞാലിക്കുട്ടി MP. KM ഷാജിക്കെതിരെ വിജിലൻസ് ഇല്ലാത്ത കേസ് ഉണ്ടാക്കുകയാണ്. രാഷ്ട്രീയ ലക്ഷ്യം വച്ചുള്ള നടപടിയാണിത്. സർക്കാരിനെതിരെ ഉയർന്നുവന്ന ഗുരുതര ആരോപണങ്ങൾ പ്രതിരോധിക്കാനാണ് നടപടിയെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഖമറുദ്ദീന്റെ കേസ് വൈരാഗ്യബുദ്ധിയോടെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇടതുപക്ഷത്തിന് കേസെടുക്കാൻ കുറ്റം ചെയ്യേണ്ട. ലീഗ് നേതാക്കൾക്കെതിരെ സർക്കാർ കേസുകൾ കെട്ടിച്ചമയ്ക്കുന്നുവെന്നും PK കുഞ്ഞാലിക്കുട്ടി MP പറഞ്ഞു. LDFന്റെ കൺവീനർ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറിയുടെ ചാർജിലുള്ള ആള് ശ്രീവിജയരാഘവൻ വിശദീകരിച്ച പോലെ ഞങ്ങൾ UDFന്റെ MLA ബാക്കിയുള്ള ഒരു ഡസൻ MLA പേരിൽ ഞങ്ങൾ കേസെടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിലപാടെടുത്ത് അതിനടിസ്ഥാനത്തിൽ പോലീസിനെ ദുരുപയോഗം ചെയ്ത് വിജിലൻസിനെയൊക്കെ ദുരുപയോഗം ചെയ്ത് വിജിലൻസ് കേസും അതുപോലെ തന്നെ മറ്റ് പല കേസുകളും, ലോ ആൻഡ് ഓർഡർ കേസും മറ്റ് പല കേസുകളും ഉണ്ടാക്കി വെഞ്ചൻസ് ഒരു പ്രതികാരം ചെയ്യുന്ന തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാലാവധി തീരാറായ ഒരു ഗവൺമെൻറ്, കേവലം 3-4 മാസം ബാക്കിയുള്ള ഒരു ഗവൺമെൻറ്റാണ് ഈ ചെയ്യുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ UDF നേതാക്കന്മാരുടെ പേരിലൊക്കെ, MLA പേരിലും അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ പേരിലും ഒക്കെ കേസെടുക്കും. അങ്ങനെ ഞങ്ങൾ കേസെടുക്കും, നടപടിയെടുക്കും, പ്രതികാരം ചെയ്യും. ഞങ്ങളുടെ പേരിൽ വന്നിരിക്കുന്ന സ്വർണം കഞ്ചാവ് തുടങ്ങി ഡോളർ കടത്ത് തുടങ്ങിയ ഗൗരവമുള്ള കേസുകൾക്ക് പകരം ഞങ്ങളെ പേരിലും കേസുണ്ടാക്കും എന്ന് പറഞ്ഞ് പോവുകയാണ്. വളരെ നെറികെട്ട, വളരെ മോശമായ ഒരു നിലപാടാണ്. ജനങ്ങൾ കാണുന്നുണ്ട്. ജനങ്ങൾ അത് വിലയിരുത്തണം. ജനങ്ങളത് വിലയിരുത്തണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ജമ്മുകാശ്മീരിൽ നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ 3 സൈനികർക്ക് വീരമൃത്യു. ആക്രമണത്തിൽ 1 സ്ത്രീയടക്കം 3 നാട്ടുകാർ കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. ബാരമുള്ള ജില്ലയിൽ നിയന്ത്രണ രേഖയിലാണ് ആക്രമണം നടന്നത്. യുവതിയോട് അശ്ലീല പരാമർശം നടത്തിയ കേസിൽ നടൻ വിനായകൻ കൽപ്പറ്റ ജില്ലാ സെഷൻസ് കോടതിയിൽ ഹാജരായി. കേസിൽ ജാമ്യമെടുക്കാനാണ് വിനായകൻ ഹാജരായത്. പ്രോഗ്രാം ഉദ്ഘാടനത്തിന് ക്ഷണിച്ച യുവതിയോട് മോശം പരാമർശം നടത്തിയതിന് കൽപ്പറ്റ പോലീസാണ് വിനായകനെതിരെ കേസെടുത്തത്. സ്വർണ്ണക്കടത്ത് കേസിൽ ഉന്നതരുടെ പങ്ക് വെളിപ്പെടുത്തിയുള്ള സ്വപ്നയുടെ മൊഴി പുറത്തു വന്നതോടെ ജയിലിൽ അവരുടെ ജീവന് ഭീഷണിയുണ്ടെന്ന മുന്നറിയിപ്പുമായി കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട്.
ഉന്നതർക്കെതിരെ മൊഴി നൽകിയ സ്വപ്നയുടെ നടപടിക്ക് നിയമവൃത്തങ്ങളിൽ ബലം നൽകാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഐ ബിയുടെ നീക്കം എന്ന് കരുതുന്നു. സംസ്ഥാനത്ത് ഇന്ന് 5804 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ ടീച്ചർ അറിയിച്ചു. കോവിഡ് സ്ഥിരീകരിച്ചവരിൽ 4988 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 643 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. കോവിഡ് മൂലം ഇന്ന് 26 മരണങ്ങളാണ് സ്ഥിരീകരിച്ചത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബൈഡന്റെ വിജയം ഇനി അംഗീകരിക്കാതെ ഡൊണാൾഡ് ട്രംപ്. ബാലറ്റുകൾ സ്കാൻ ചെയ്ത് വോട്ടെണ്ണുന്ന സോഫ്റ്റ്വെയറിൽ കൃത്രിമം നടത്തിയെന്നാണ് ട്രംപിന്റെ പുതിയ ആരോപണം. എന്നാൽ ട്രംപിന്റെ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തള്ളി. ബീഹാറിൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഉപമുഖ്യമന്ത്രി, സ്പീക്കർ തുടങ്ങിയ പദവികൾ സംബന്ധിച്ച് NDA കക്ഷികൾ തമ്മിൽ ചർച്ചകൾ നടന്നുവരികയാണ്. ആഭ്യന്തരം, റവന്യൂ അടക്കമുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾക്കൊപ്പം സ്പീക്കർ പദവിയും BJP ഏറ്റെടുത്ത് മന്ത്രിസഭ രൂപീകരിക്കാനാണ് നീക്കം. ഹണി ട്രാപ്പ് നടത്തിയ യുവാവിനെയും യുവതിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം സ്വദേശിനിയും എറണാകുളം സ്വദേശിയുമാണ് അറസ്റ്റിലായത്. നഗ്ന ചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയായിരുന്നു തട്ടിപ്പ് നടത്തിയിരുന്നത്. കഴിഞ്ഞ 1.5 മാസത്തിനിടെ റിപ്പോർട്ട് ചെയ്യുന്ന 4-ാമത്തെ ഹണി ട്രാപ്പ് കേസാണിത്. നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തിയ കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കറിനെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസിന് അനുമതി. ശിവശങ്കറിനെ ജയിലിൽ ചോദ്യം ചെയ്യാൻ അനുമതി തേടി കസ്റ്റംസ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചിരുന്നു. ED നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. 25 വർഷത്തേക്കെങ്കിലും BJPയെ മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷത്തിരുത്താൻ അറിയാമെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത്. മാപ്പ് പറയാൻ ഒരുക്കമല്ലെന്ന് കോടതി അലക്ഷ്യ നടപടി നേരിടുന്ന സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കുനാൽ കമ്ര. സുപ്രീംകോടതിക്കെതിരായ തന്റെ ട്വീറ്റുകൾ പിൻവലിക്കാനോ മാപ്പ് പറയാനോ തയ്യാറല്ലെന്ന് കുനാൽ കമ്ര ഫേസ്ബുക്കിൽ കുറിച്ചു. ഓട്ടോറിക്ഷ മുതൽ വാളും പരിചയം വരെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് സ്വീകരിക്കാൻ 75 ചിഹ്നങ്ങൾ. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രരായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് സ്വീകരിക്കാവുന്ന ചിഹ്നങ്ങളുടെ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. വാഹനങ്ങളും സ്പോർട്സ് സംഗീത ഉപകരണങ്ങളും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നങ്ങളായി സ്വീകരിക്കാം. IBC ലൈവ് 2020 ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ്, YouTube, Facebook പേജ് എന്നിവ സന്ദർശിക്കുക.